ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂയേഴ്സ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു തേങ്ങാച്ചോറാണ് വയ്ക്കാൻ പോകുന്നത്. നമ്മുടെ ബീഫ് കറിയുടെയൊക്കെ കൂടെ ഏറ്റവും ബീഫ് കറിക്കൊക്കെ ഏറ്റവും സൂപ്പർ കോമ്പിനേഷനാണ് തേങ്ങാച്ചോറ്. അത് ഞങ്ങളുടെ നാട്ടിൽ വയ്ക്കുന്ന രീതിയിലാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനൊരു 2 ഗ്ലാസ് കുത്തരിയാണ് എടുത്തിരിക്കുന്നത്. കുത്തരിയാണ് എപ്പോഴും തേങ്ങാച്ചോറിന് നല്ലത്. അങ്ങനെ 2 ഗ്ലാസ് കുത്തരി എടുത്ത് നമുക്കതൊന്ന് കഴുകി വാരിയെടുക്കണം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ 2 ഇരട്ടി, അതായത് ഒരു 6 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു 5-6 ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് തേങ്ങാച്ചോറിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അരി കഴുകി വാരി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലാണ് ഞാൻ വയ്ക്കുന്നത്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് എടുത്ത് വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തേങ്ങയുടെ പാല് ഫുള്ളും പിഴിഞ്ഞിട്ട് ഒരു 6 ഗ്ലാസ്സാക്കി വെള്ളം ചേർത്ത് 6 ഗ്ലാസ്സാക്കി എടുത്തിരിക്കുന്നതാണ്. അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ആ അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും ബാക്കിയെല്ലാം കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി അതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് 2 വിസിൽ കേൾപ്പിച്ചെടുക്കണം. നമുക്കൊന്ന് അടച്ച് വെച്ച് വെയിറ്റ് ഇട്ട് ഒരു 2 വിസിൽ കേൾക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഉണ്ട്, ഇപ്പോൾ 2 വിസിലൊക്കെ കേട്ട് വെയിറ്റിനും പ്രഷറൊക്കെ പോയി ഇരിപ്പുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ട ചോറൊക്കെ വെന്തിട്ടുണ്ട്. തേങ്ങാപ്പാലായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എപ്പോഴും തേങ്ങാച്ചോറ് എപ്പോഴും ചൂടോടുകൂടി നല്ല ഒരു വെറ്റായിട്ടാണ്ട് ഇരിക്കുള്ളൂ. ഒരു ചെറിയ കുഴഞ്ഞ ഫീലുണ്ടാകും. അത് കുറച്ചൊന്ന് ചൂടാറി ഒന്ന് ആറിക്കഴിയുമ്പോഴത്തേക്കും അത് നല്ല ഡ്രൈ ആയിട്ട് വരും കേട്ടോ. ഇപ്പോൾ അതൊരു ഒരു ചെറിയ വെറ്റ് ഫീലുണ്ടാകും. നമുക്കിനി അതൊന്ന് സെർവ് ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചോറാണ് കേട്ടോ. നമുക്കതൊരു പാത്രത്തിലേക്ക് എടുക്കാം. ബീഫ് കറിയാണ് കേട്ടോ ഈ തേങ്ങാച്ചോറിന്. എപ്പോഴും അതിൻ്റെ കൂടെ കറിയായിട്ട് എടുക്കാൻ നല്ലത് എപ്പോഴും ബീഫ് കറിയാണ്. ബീഫ് ഉള്ളപ്പോൾ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ എനിക്ക് ഇവിടെ ബീഫ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ തേങ്ങാച്ചോറ് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ അല്ല നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ന്യൂയേഴ്സ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാല്ലാ നല്ല മറ്റൊരു വീഡിയോ കാണുന്നവരായിരിക്കും. ടേക്ക് കെയർ.